ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോ അധികം ആരും കാണാത്ത വളരെയേറെ പുതുമയുള്ള രുചികരമായ ഒരു എഗ് ഫ്രൈഡ് മസാലയാണ് കാണിക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? വരും, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഫ്രൈഡ് എഗ് ഉണ്ടാക്കാം. ഇതിലേക്കായിട്ട് ഞാൻ വലിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴുത്തു ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി, 1 വലിയൊരു ഒനിയൻ ചോപ്പ് ചെയ്തത്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത്, 1 മീഡിയം തക്കാളി ചോപ്പ് ചെയ്തത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 4 ടീസ്പൂൺ കടലമാവാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കട്ട കെട്ടരുത്, കടലമാവ് പെട്ടെന്ന് മിക്സാവില്ല. ത്രോട്ട് ഇൻഫെക്ഷൻ കാരണം ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇവിടെ കടലമാവ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടി എടുക്കാം. അത് ലോ ഫ്ലെയിമിൽ വെച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഉണ്ണിയപ്പം എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ഓരോ കുഴികളിലും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണം. 2 മിനിറ്റ് കഴിഞ്ഞു, ഒരു വശം പാകമായിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുത്ത് ഇതേപോലെ 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം. സ്പൂണിൻ്റെ മൂടു ഭാഗം ഉപയോഗിച്ച് ഇതുപോലെ എളുപ്പത്തിൽ മറിച്ചിടാം. ഇവിടെ എല്ലാ മുട്ടയും മറിച്ചിട്ടു. ഇനി 1 മിനിറ്റത്തേക്ക് കുക്ക് ചെയ്യണം. മറിച്ചിട്ട് കൊടുത്ത മുട്ടയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതിനെയെല്ലാം അപ്പച്ചട്ടിയിൽ നിന്ന് മാറ്റണം. അതുപോലെ ബാക്കി വന്നതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കാം. ഇതിലേക്കായിട്ട് 2 മീഡിയം സൈസ്ഡ് ടൊമാറ്റോ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഫ്രൈഡ് എഗ് മസാല ഉണ്ടാക്കാം. ഇതിലേക്കായിട്ട് 1 കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. അതിനുശേഷം ഏകദേശം 1/2 സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 മീഡിയം സൈസ് ഒനിയൻ സ്ലൈസ് ചെയ്ത് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് 1 മിനിറ്റ് വഴറ്റി കൊടുക്കണം. വഴറ്റിയതിന് ശേഷം 3-4 ഗ്രീൻ ചില്ലി കഷ്ണങ്ങളും അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ കളർ ചേഞ്ച് ആകുന്നവരെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. സവാള നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 സ്പൂൺ റെഡ് ചില്ലി പൗഡറും 1 സ്പൂൺ കൊറിയാണ്ടർ പൗഡറും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 സ്പൂൺ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ എഗ്ഗ് കറി മസാലയോ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1-2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. മസാലകളുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ച ടൊമാറ്റോ പ്യൂരിയാണ്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ വെള്ളം വറ്റി പാകമാകുന്നവരെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. ചേർത്ത ടൊമാറ്റോ പ്യൂരിയുടെ വെള്ളമൊക്കെ വറ്റി നല്ല പാകമായി. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ്, അത് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് മസാലയൊക്കെ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യുക. 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി തുറന്ന് നോക്കാം. ഇവിടെ മസാല നല്ലതുപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് കാണുന്ന പോലെ തന്നെ വളരെയധികം രുചികരമായൊരു മസാല കറിയാണേ. അപ്പോൾ അതിൽ വെജിറ്റബിളൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്ത് കാരണം ഒരു നല്ല ഒരു വ്യത്യസ്തമായ രുചിയുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. കാരണം ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പത്തിരി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു കറിയാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്ത മുട്ടയെല്ലാം പതുക്കെ എല്ലാ മസാലയിലും നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തു. ഇനി ഈ മുട്ട മസാലയെ 4-5 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞു. മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ ഫ്രൈഡ് എഗ് മസാല നല്ലതുപോലെ പാകമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് വിളമ്പാം.
തീർച്ചയായും വെറുതെ പറയുകയല്ലേ, ഇത് നല്ലൊരു കറിയാണ്. വെറും 4 മുട്ടയ്ക്കാണ് ഇത്രയും ഫ്രൈഡ് എഗ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് സപ്പോർട്ട് തരണം. എല്ലാവരോടും ബൈ.